ഷിക്കാഗോ രൂപതയുടെ രണ്ടാമത്തെ ഇടയനായി സ്ഥാനം വെക്കുന്ന ജോയ് പിതാവിന് ഷെക്കിന ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ജിബി. അങ്ങയുടെ ഈ പുതിയ ദൗത്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ 1994 ഞാൻ ഇവിടെ അമേരിക്കയിൽ വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് മദ്രാസിൽ ചെന്നൈയിലും ഈ ഒരു മിഷനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സീറോ മലബാർ സഭയെ ഈ മണ്ണിൽ വളർത്തിയെടുക്കേണ്ടതിന് എൻ്റേതായ ഒരു സഹകരണം കാഴ്ചവെക്കുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനായിരുന്നു. എനിക്കത് വലിയൊരു ആഗ്രഹമായിരുന്നു, ഈ സീറോ മലബാർ സഭയുടെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ വളരെയധികം പരിശ്രമിച്ചു, അതിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ സഭ ആഗ്രഹിക്കുന്നു ഞാൻ ഇതിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരണമെന്ന് സഭ ആഗ്രഹിച്ചതിൻ്റെയും പിന്നെ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയത് അത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടും ഞാൻ ഇതിനെ സവിനയം ഏറ്റെടുക്കുകയാണ്. അങ്ങാടിയത്ത് പിതാവിനോട് ഒപ്പമുള്ള അങ്ങയുടെ ശുശ്രൂഷയുടെ സ്ഥലങ്ങൾ ഒന്ന് വിവരിക്കാം. ഓക്കെ. 2001 സീറോ മലബാർ സഭ ഡയോസിസ് നമ്മുടെ ഒരു അമേരിക്കയിൽ ഇവിടെ രൂപമായപ്പോൾ ഞാൻ അതിന് മുൻപും അതിന് പിൻപും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വൈദികനാണ്. അതുകൊണ്ട് 2001 പിതാവ് അഭിഷിക്തനായി ഇവിടെ രൂപത തുടങ്ങിയ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും മിഷനുകളായിട്ടും ഇടവകളായിട്ടും ഈ രൂപത ഇങ്ങനെ പുരോഗമിച്ച് വരുന്ന അവസരത്തിൽ ആരംഭത്തിൽ തന്നെ ന്യൂജേഴ്സി കേന്ദ്രമായി നമുക്കൊരു മിഷൻ ഉണ്ടാകണം എന്നാഗ്രഹിച്ചിട്ട് അങ്ങാടിത്തെ പിതാവ് എന്നെ ഞാൻ വേറെ വാഷിങ്ടണിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ിൽ ഞാനൊരു ചാപ്ലൈനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ആ അവസരത്തിൽ എന്നെ ഈ രൂപതയിൽ സീറോ മലബാർ രൂപതയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കുകയും ഞാൻ ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ ന്യൂജേഴ്സിയിലെ സീറോ മലബാർ സഭാംഗങ്ങളുടെ ഒരു മിഷൻ്റെ ഡയറക്ടറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ അങ്ങാടിത്തെ പിതാവുമായിട്ട് ഞാൻ അടുത്ത സൗഹാർദ്ദത്തിലേക്ക് വരുന്നത്. അങ്ങനെ ന്യൂജേഴ്സിയിലെ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു മിഷൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ആരംഭകാലഘട്ടത്തിൽ വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ അവിടുത്തെ ന്യൂവാർക്ക് ആർച്ച് ഡയോസിസിൻ്റെ ഒക്കെ സഹായ സഹകരണത്തിൽ അവിടെ നമുക്ക് ഒരു പള്ളി നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വിട്ടുതരികയും ഗാർഫീൽഡ് കേന്ദ്രമായുള്ള അവർ ലേഡി ഓഫ് സോറോസ് ചർച്ചിൽ ഞാനൊരു അഡ്മിനിസ്ട്രേറ്ററും അതേസമയം സീറോ മലബാർ സഭാവിശ്വാസികളുടെ വികാരിയുമായിട്ട് ഞാൻ അവിടെ തുടരുകയുണ്ട്. അതിന് എനിക്ക് അവസരം ഒരുക്കി തന്നതും എന്നെ അവിടെ നിയമിച്ചതും അഭിയന്യ അങ്ങാടിത്തെ പിതാവാണ്. അപ്പോൾ എന്നെ ഞാൻ അവിടെ 7 ഞാൻ ആ പള്ളിയിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇരിക്കവെയാണ് പിതാവ് എന്നെ ചിക്കാഗോയിലെ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായിട്ട് എന്നെ സ്ഥലം മാറ്റുന്നത്, അവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഓക്സിലറി ബിഷപ്പ് എന്ന സ്ഥാനത്തേക്ക് എന്നെ നിയമിക്കുന്നത്. അപ്പം ഈ വഴിത്താരയിൽ അഭിയന്യ ജേക്കബ് അങ്ങാടിത്തെ പിതാവ് എനിക്ക് വലിയ ഒരു പ്രോത്സാഹനമായിരുന്നു, എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഓരോ നീക്കങ്ങളിലും അദ്ദേഹം എന്നെ വേണ്ടവിധം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങാടിത്തെ പിതാവ് തുടങ്ങി വെച്ചിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്, സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പല കാര്യങ്ങൾക്ക് അതിനൊരു അടിത്തറ ഇട്ടത് അങ്ങാടിത്തെ പിതാവാണ്. അപ്പോൾ ആ പിതാവ് ചെയ്തു വെച്ച കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചുമതലയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ പിതാവ് നടന്ന ആ പാതയിലൂടെ എനിക്കും നടക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഏകദേശം 2 അങ്ങാടിത്തെ പിതാവ് ഷിക്കാഗോ ഡയസിസിൻ്റെ മെത്താനായിരുന്നു. ഇപ്പം അങ്ങ് സ്ഥാനമേൽക്കുമ്പോൾ ഇതൊരു 2 ഷിക്കാഗോ രൂപതയെ സംബന്ധിച്ച് അതിനെ എങ്ങനെ പിതാവ് വിലയിരുത്തുന്നു? എന്തൊക്കെയാണ് പിതാവിൻ്റെ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ? നമ്മളെ ഈ രൂപത ഇപ്പോൾ 21 പിതാവ് ഈ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സ്തുത്യർഹമായ രീതിയിൽ പിതാവ് ഇതിനെ നയിച്ച് ഇന്ന് നമുക്ക് 50 പള്ളി ഇടവക പള്ളികൾ തന്നെ നമുക്കുണ്ട്. കൂടാതെ ഒരു 30 മിഷൻ സ്റ്റേഷൻസ് നമുക്ക് ഉണ്ട്. അതൊക്കെ പിന്നീട് ഇനി ഇടവകകളായി മാറിയ
വിളിച്ചേക്കാവുന്നതാണ്. അപ്പോൾ ഒരു വലിയ ഒരു അടിത്തറ സ്ഥാപിക്കുവാനായിട്ട് അങ്ങാടത്തെ പിതാവിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു രൂപതയെ സംബന്ധിച്ച് ഇപ്പോൾ 21 കൊല്ലം എന്ന് പറയുന്നത് അത്ര ഒരു വലിയ നീണ്ട വർഷമല്ലെങ്കിലും ഒരു ബിഷപ്പിനെ സംബന്ധിച്ച് 21 വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് ടൈം, ഇറ്റ്സ് എ ബിഗ് ടൈം. അപ്പോൾ അത്രയും കാലം അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു, അദ്ദേഹം കഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു നമുക്ക് വളരെ നന്ദിയോടെ അനുസ്മരിക്കേണ്ടത് ഒരു കാര്യമാണ്. ഇനി തുടർന്നുള്ള ഇനി ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഓരോ രൂപതയുടെയും ചരിത്രം എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ അതിനെ നയിച്ചിട്ടുള്ള ബിഷപ്സിൻ്റെ കൂടെ ചരിത്രമാണ്. ഇപ്പോൾ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിനെ നയിച്ച മാർപ്പാപ്പമാരുടെ കൂടി ചരിത്രമാണത്. എന്നപോലെ ഒരു രൂപതയുടെ ചരിത്രം എന്ന് പറയുന്നത് അതാ കാലഘട്ടത്തിൽ നയിച്ചിട്ടുള്ള ബിഷപ്പുമാരുടെ കൂടെ ചരിത്രമാണ്. അപ്പോൾ ആ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബാല്യകാല ദശയിൽ ഉണ്ടായിരുന്ന രൂപതയെ ഇത്രയും അഡ്വാൻസ്ഡ് ആക്കി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയ വലിയൊരു ദാനമാണ്. ദൈവം നമ്മെ പരിപാലിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. നമുക്ക് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണത്. പിന്നെ സഭാപിതാക്കന്മാർ നമ്മളിൽ അർപ്പിച്ചതായ ഒരു വലിയ വിശ്വാസമുണ്ട്. ഈ രൂപത എങ്ങനെയാവും, ഇതിനെന്താവും, ഇതിൻ്റെ ഭാവി എന്നൊക്കെ വളരെ ആശങ്കകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകൾ നിറഞ്ഞ കാലഘട്ടങ്ങളിലാണ് അങ്ങയുടെ പിതാവ് ഇതിനെ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആശങ്കകളിലെല്ലാം ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് ഇത് അമേരിക്കയിൽ സാധിക്കും എന്നുള്ളത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിലുള്ള വിശ്വാസവും നമ്മുടെ ആളുകളുടെ പൂർണ്ണമായ സഹകരണവും വഴിയായിട്ടാണ് ഇത് നമുക്ക് സാധിച്ചത്. അപ്പോൾ അത് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അപ്പം ഇനി ഭാവിയിൽ ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇനി ഒരുപിടി കാര്യങ്ങൾ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പള്ളികളായി വേദപാഠ ക്ലാസ്സുകളായി നമുക്കൊരു നല്ലൊരു നെറ്റ്വർക്കിൽ വരാനായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു നല്ല നെറ്റ്വർക്കിൽ അമേരിക്കൻ നെറ്റ്വർക്കിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ന്യൂയോർക്കിലുള്ള ഒരാൾക്ക് കാലിഫോർണിയയിൽ ഉള്ള ഒരാളെ അറിയാം. അപ്പോൾ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാനായിട്ടുള്ള ഒരു വേദി നമുക്ക് സംജാതമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സിറോ മലബാർ കുടുംബം എന്ന രീതിയിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുറേ കൂടി ഇനി നമുക്ക് ഈ നാടിന് കൂടി ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മുടെ ആളുകളുടെ പലരുടെയും മനസ്സിലുള്ളത് ഇന്ത്യ, കേരളം എന്നുള്ള ചിന്തകളാണ്. ഒരു അമേരിക്കൻ ചിന്ത ഇപ്പോഴും നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് കുർബാനകളോടൊക്കെ പലർക്കും ഒരു വിമുഖതയുണ്ട്. നമ്മൾ ഈ നാടിലേക്ക് നമ്മുടെ സിറോ മലബാർ സഭ ഹെറിറ്റേജ് അതിൻ്റെ സമ്പാദ്യങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ ഈ നാട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. ഇതുവരെ നമ്മളും നമ്മുടെ മക്കളും അനുഭവിക്കുന്നു എന്നുള്ളതല്ലാതെ നാട്ടിലത്തെ പോലെ ഇവിടെ തന്നെ അനുഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ നാടിന് നമുക്ക് ഒന്നും കൊടുക്കാനായിട്ട് നമുക്ക് ഇതുവരെ ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു തലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ചും കൂടി ലോങ്ങർ വിഷനിൽ നമ്മളിപ്പോൾ എല്ലാം ഒറ്റപ്പെടിക്ക് നമുക്കെല്ലാം സാധിക്കില്ല. നമ്മുടെ ലോങ്ങർ വിഷനിൽ നമുക്ക് സ്ലോലി ചില കാര്യങ്ങളൊക്കെ അക്കോംപ്ലീഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ വിശ്വാസം നമ്മൾ ഉറപ്പിക്കണം. അതായത് ഈ കൾച്ചർ വളരെ പ്രതിബന്ധങ്ങളുള്ള ഒരു കൾച്ചറാണ്. വളരെ ഭൗതികതയുടെ മേഖലയുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പലർക്കും ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയുണ്ട്. ചെറിയ കൺഫ്യൂഷൻസ് നമ്മുടെ കുടുംബതലങ്ങളിലും വ്യക്തി മനസ്സുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ ഒന്നും കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു പല സ്ഥലങ്ങളിലായിട്ട് ചില കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, അപ്പോൾ ഈ ചില ബ്രോക്കൺ ഫാമിലീസിനെ നമുക്ക് ഒന്നിപ്പിച്ച് നിർത്താനായിട്ടുള്ള സംരംഭങ്ങൾ ചെയ്യണം. അതുപോലെ യൂത്തിൻ്റെ ഇടയിൽ ഉള്ള പല കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ ചില ആശങ്കകൾ അതൊക്കെ ദൂരീകരിക്കുന്ന വിധത്തിൽ അവരെ കുറേ കൂടി നമുക്ക് എക്യുപ്പ് ചെയ്യാനുണ്ട്. അവരെ ഒന്നും കൂടി നമ്മൾ ബലപ്പെടുത്തേണ്ടതുണ്ട് യുവജന സംഘടനകളിലൂടെ. ഇപ്പോൾ നമ്മുടെ രൂപതയിൽ DYA ഡയസിഷൻ യൂത്ത് അപ്പോസ്ലേറ്റിലൂടെ നമ്മളത് വളരെയധികം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് അതിനെ കുറച്ചും കൂടി ചില യൂത്ത് സെൻറ്റർ വേണം നമുക്ക്, അവരൊക്കെ ചില കൗൺസിലിങ്ങുകൾ കൊടുക്കാൻ, ചില ധ്യാനങ്ങൾ കൊടുക്കാൻ, അവർക്ക് സ്റ്റഡി ക്ലാസ്സുകൾ നടത്തണം. അങ്ങനെ കുറേ കൂടി പ്രബുദ്ധമായ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ നമ്മളിൽ തന്നെ നല്ല റിസോഴ്സസ് ഉണ്ട്, ആ റിസോഴ്സസ് നമ്മൾ വേണ്ട വിധം ടാപ്പ് ചെയ്തിട്ടില്ല. അതെല്ലാം ഒരു വിധത്തിൽ ഇന്ന് പുറയൊക്കെ പാഴായി പോകുന്നുണ്ട്. പലരും അവിടെ അവിടെയൊക്കെ കൊണ്ടുപോയി പലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ കുറച്ചൊക്കെ നഷ്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ കണ്ടറിഞ്ഞ് അതുകളെ തടയാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് നടത്തി അതിനെ കുറേ കൂടി ചാനലൈസ് ചെയ്തിട്ട് ഒരു ലോങ്ങർ വിഷനിൽ നമുക്കൊരു അക്കോംപ്ലിഷ്മെൻ്റ് ഈ നാട്ടിൽ നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സ്ഥാപനകരമായ ഒരു ചർച്ച് നമുക്കിവിടെ പ്രസക്തി ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഈ നാടിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കോളേജോ ഒരു യൂണിവേഴ്സിറ്റിയോ അങ്ങനെയുള്ള തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത് ലോങ്ങർ വിഷനിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും ഉടനെ തന്നെ ചെയ്യുന്ന കാര്യമല്ല, അത് കുറേ നാളെടുത്ത് നമ്മളത് കുറേശ്ശെ കുറേശ്ശെ അക്കംപ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു സീറോ മലബാർ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നമുക്കൊരു സ്വപ്നമായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പിതാവ് ഇവിടെ IPSF-നായിട്ട് ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണല്ലോ. വളരെ ചെറിയ ഇടവ യൂത്ത് കൂടുതലുള്ള ഹോസ്റ്റലിൽ ഈ IPSF-നെ പിതാവ് എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ടെക്സസ് ഏരിയയിലാണ് ഇപ്പോൾ ഈ IPSF-ൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ. ഇവിടെയാണ് ആരംഭിച്ചതും അത് ഇവിടെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇവിടെയുള്ള ആളുകൾക്ക് അതിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടെന്നും അതിനകത്ത് വളരെയധികം ഇൻവോൾവഡ് ആണെന്നുള്ളതും അവർ പല കൊല്ലങ്ങളെ കൊണ്ട് അത് തെളിയിച്ചിട്ടുള്ളതാണ്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് അതിനൊരു ചെറിയൊരു വിഘ്നം വന്നിട്ടുള്ളൂ. അത് നമ്മളുടെ സൗഹാർദ്ദങ്ങൾ വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ പരസ്പരം അറിയാനായിട്ട് അത് വലിയൊരു ാണ് പിന്നെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളിലുള്ള പല റിസോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെ നമ്മൾ പരസ്പരം അറിയുന്നതിലൂടെ നമ്മളുടെ ഈ വിവാഹ ബന്ധങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കണ്ടെത്താനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. അത് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് യൂത്തിന് ഒരു ഇൻവോൾവ്മെൻ്റ് ഇതിലൂടെ ആ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ ബെസ്റ്റ് പ്രോഗ്രാം ദാറ്റ് വി ഹാവ് പ്ലാൻഡ് ആൻഡ് ഡൺ ഇൻ ദിസ് കൺട്രി. അതൊരു നല്ലൊരു സംരംഭമാണ്. അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനുണ്ടാകുന്ന ആ ഒരു തീഷ്ണതയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളും ഒക്കെ കാണുമ്പോൾ അതൊരു നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അധികം ഫലമുണ്ടാക്കുന്നുണ്ട്. എല്ലാ ഇടവകളും പരസ്പരം അറിയുവാനായിട്ട് അത് സാധിക്കുന്നുണ്ട്. മറ്റ് ഷിക്കാഗോ ഡയസിന് മറ്റ് റീജിയനുകളിലേക്കും ഇത് നടത്താൻ ആഗ്രഹിക്കുന്നു? ഇത് മറ്റ് സ്ഥലങ്ങളിൽ കൂടി ഇത് ഇങ്ങനെ ഉണ്ടായാൽ കൊള്ളാമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു ജിയോഗ്രാഫി ആയിരിക്കില്ല മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും എന്തുമാത്രം അത് പ്രായോഗികമാകും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും ടെക്സസ് ഏരിയയിൽ നടത്തിയ കാര്യം വലിയ വിജയമാണ്. അപ്പം അത് ഇനി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മാതൃകയായിട്ട് അവരെ കൂടി അതിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കണം. അപ്പോൾ അത് മറ്റുള്ള സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു സംരംഭങ്ങൾ ഉണ്ടാകാനായിട്ട് പരിശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിതാവ് കുറേ കൂടി തിരക്കിലേക്ക് കടക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് ദൈവസ്വരം ശ്രവിക്കാൻ അങ്ങ് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അപ്പം ഈ അപ്പോയിൻമെൻറ്റിലൂടെ കുറേ കൂടി ഉത്തരവാദിത്വം എന്നിലേക്ക് വരികയാണല്ലോ. അപ്പോൾ വളരെ കുറച്ചും കൂടി ബദ്ധപ്പാടുകൾ കൂടും, പലതിനും ഞാൻ തന്നെ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപിടി ചലഞ്ചുകളൊക്കെ ഇനിയും വരാനിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് എൻ്റെ മുൻപിൽ ഒരു പോംവഴിയായിട്ടുള്ളൂ. പിന്നെ ആളുകളൊക്കെ എന്നോട് വളരെ താല്പര്യമായിട്ടും സ്നേഹമായിട്ടുമൊക്കെ സംസാരിക്കുകയും പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിലുപരി അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. രൂപത നേരിടുന്ന അജപാലനപരമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് ഇത്രയും ഇടവ പള്ളികളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും അച്ഛന്മാരുടെ ഒരു പോരായ്മ നമുക്ക് ഉണ്ട്.
പിന്നെ അച്ഛന്മാരാണെങ്കിൽ തന്നെ നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കേണ്ടതായ എക്സ്പേർട്സായിട്ടുള്ള അച്ഛന്മാർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു മാരേജ് ട്രിബ്യൂണൽ നമുക്കില്ല, കാരണം നമുക്ക് അതിന് പറ്റിയ കാനൽ ലോയേഴ്സ് നമുക്ക് വേണ്ടത്ര ഇല്ല. പിന്നെ അതുപോലെ ഓരോ മേഖലയിലും എക്സ്പേർട്സായിട്ടുള്ള അല്ലെങ്കിൽ കൈകാര്യം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അച്ഛന്മാരെ നമ്മളിനി പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഫാമിലി അപ്പോസ്റ്റലേറ്റ്, അതുപോലെ യൂത്ത് അപ്പോസ്റ്റലേറ്റ്, അതിനൊക്കെ കുറേ കൂടി ആ മേഖലയിൽ പ്രാവീണ്യം സിദ്ധിച്ചിട്ടുള്ളവരോ അതിനകത്ത് കൂടുതൽ എന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളവരോ ഒക്കെ ആയിട്ടുള്ള അച്ഛന്മാരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി മറ്റുള്ളവരത് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് തന്നെയുള്ള ദൈവവിളികൾ ഇനിയും കൂടുതൽ വരണം. നാട്ടിൽ നിന്ന് അച്ഛന്മാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് ഒരു സഭാ സംവിധാനം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞത് ആരംഭത്തിലൊക്കെ ശരിയാണ്, പക്ഷേ അത് അധികകാലം അങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് അത്ര ഗുണം ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കൂടുതൽ ദൈവവിളി ലഭിക്കുക, കൂടുതൽ വൈദികർ ഉണ്ടാവുക, അതുപോലെ സന്യാസ സഭയിലേക്കും ദൈവവിളി സ്വീകരിക്കുന്നവരുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ 6 അച്ഛന്മാർ ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യണമെങ്കിൽ വി നീഡ് മോർ പ്രീസ്. അതൊരു വലിയ ചലഞ്ചാണ്. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ആളുകളൊക്കെ വന്ന് ഇവിടെ സെറ്റിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവരൊക്കെ ഒന്ന് ഒരുപാട് ഫിനാൻഷ്യലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റേല. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻ നമുക്ക് ഉണ്ട് പല പദ്ധതികളും നമുക്ക് നടപ്പാക്കാനായിട്ട്. അപ്പോൾ അത് അതിൻ്റെതായ ഒരു സാവധാനത്തിൽ നമ്മൾ വേണം എല്ലാം ചെയ്യാനായിട്ട്. ഈ അജപാലനപരമായ വെല്ലുവിളികളെ കുറിച്ച് പിതാവ് പറഞ്ഞു. അപ്പം 50 പരീക്ഷകളും 30 മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഷിക്കാഗോ രൂപത, സമീപഭാവിയിൽ വേറൊരു രൂപത കൂടി വരാൻ ചാൻസ് അങ്ങ് കാണുന്നുണ്ടോ? ചിന്തിക്കാവുന്നതാണത്. പക്ഷെ ഇപ്പൊ ഉടനെ നമുക്കത് സാധിക്കുമോ എന്ന് ചോദിച്ചാല് അതിനൊരുപിടി പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഓടിപ്പടഞ്ഞ് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അതിനെ കുറെ കൂടി മുൻകൂട്ടി നമ്മൾ ജനങ്ങളെ ഒരുക്കണം, അതിന് തയ്യാറാക്കണം. അങ്ങനെ നമുക്കൊരു പ്രിപ്പറേഷൻ കൂടി ഉണ്ടായാലേ അത് സാധ്യമാകുള്ളൂ. ഇത്രയും വിശാലമായൊരു അമേരിക്കയിൽ നമുക്ക് മറ്റൊരു രൂപത ഉണ്ടാകാവുന്നതാണ്. അങ്ങനെ ഒരു രൂപത വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങയുടെ അജപാലന ദൗത്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ സഭയോട് കൂടുതൽ അടുപ്പിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഉള്ളൊരു സംവിധാനമായിരിക്കും അങ്ങയുടെ മനസ്സിൽ വരുന്നത്. ഇവിടെ നിന്നുള്ള ദൈവവിളികൾ കൂടുതലായിട്ട് ഇനി ഉണ്ടായി നീതി രൂപതയ്ക്ക് ഇവിടത്തേതായ ഒരു നേതൃത്വം എല്ലാ തലങ്ങളിലും വൈദികരുടെ ഭാഗത്തു നിന്നുള്ള നേതൃത്വവും മറ്റാളുകൾ ഇടവക ഭരണസമിതിയിലേക്കുള്ള കാര്യങ്ങളിലും ഇവിടെ നിന്നുള്ളവരുടെ കൂടുതൽ പങ്കാളിത്തവും അവരുടെ സഹകരണവും അവരുടെ നേതൃത്വവും വരുമ്പോഴാണ് ശരിക്കും നമുക്കൊരു അമേരിക്കൻ സീറോ മലബാർ സഭയായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾക്ക് വളരെ ഉണ്ടിയിരിക്കുന്നു. അപ്പം അതിന് ഈ അടുത്ത് വരുന്ന തലമുറകളിൽ നിന്നുള്ളവർ ഇനി ഈ നേതൃത്വത്തിലേക്ക് കൂടുതലായിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിനുള്ള പല ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇംഗ്ലീഷ് കുർബാനകൾക്കൊക്കെ കൂടുതൽ പേര് ആകൃഷ്ടരായിട്ടുണ്ട്. പല പള്ളികളിലും ഇപ്പോൾ ഇംഗ്ലീഷ് കുർബാന ഒരു റെഗുലർ കുർബാന പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ പേര് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. പിതാവ് നാട്ടിൽ അജപാലന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അമേരിക്കയിൽ ചെയ്തിട്ടുണ്ട്. അത് തമ്മിലൊരു എന്താണ് ഒരു അന്തരം, അല്ലെങ്കിൽ പിതാവിന് ഫീൽ ചെയ്തൊരു ഡിഫറൻസ് ഒന്ന് പറയാമോ? നാട്ടിൻ്റെ പശ്ചാത്തലവും അമേരിക്കയുടെ പശ്ചാത്തലവും വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ സെറ്റപ്പും നാട്ടിലത്തെ കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ സെറ്റപ്പും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു കുറച്ചും കൂടി സാമൂഹ്യമായ ഒരു ഭദ്രത നമുക്കുണ്ട്. ഇവിടെ അത് സാമൂഹ്യപരമായ ഭദ്രതയേക്കാൾ ഇവരധികം ലക്ഷ്യം വയ്ക്കുന്നത് ഇൻഡിവിജ്വൽ, വ്യക്തിപരമായ
കാര്യങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യങ്ങളൊക്കെ കുറെ കൂടി ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. അപ്പം അതുകൊണ്ട് നാട്ടിൽ നമുക്ക് ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്താൽ പോരാ. ഇവിടെ ഓരോ വ്യക്തികളെയും നമ്മൾ പ്രത്യേകമായ രീതിയിൽ നമ്മൾ കണ്ടുമുട്ടി അവരോട് നമ്മൾ ഡയലോഗ് ചെയ്യണം, നമ്മൾ സംവദിക്കണം. അതിലൂടെ നമുക്ക് അവരെ നേടാൻ പറ്റുള്ളൂ. നാട്ടിൽ അത്രയും വ്യക്തിപരമായ ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യകത വരുന്നില്ല. നമ്മളിപ്പോൾ പള്ളിയിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ മുഴുവൻ അതൊരു ചർച്ചയാകും, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി മുഴുവനോട് അത് ആക്സെപ്റ്റ് ചെയ്യും, അതിന് ഉൾക്കൊള്ളും, അത് സ്വീകരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ കമ്മ്യൂണിറ്റി സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വ്യക്തികളെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ വ്യക്തിപരമായ ഒരു ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഇവിടെ സഭാജീവിതം കൂടുതൽ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത്. നാട്ടിൽ ഇത്രയും നമ്മൾ ഓരോ വ്യക്തികളെയും അറിഞ്ഞ് വ്യക്തിപരമായ രീതിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിലും അവിടെ സഭ നിലനിൽക്കുകയും വളരുകയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ സഭ വളരണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾ, വ്യക്തിപരമായ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് വളരെ ആവശ്യമാണ്. അതില്ലെങ്കിൽ നമ്മളെങ്ങും എത്തില്ല. അപ്പോൾ ആ ഒരു വ്യക്തി ബന്ധങ്ങളിലൂടെ മാത്രമേ ഈ സഭയ്ക്ക് ഇവിടെ വളരാൻ കഴിയുള്ളൂ. ഇവിടെ അമേരിക്കയിൽ പ്രത്യേകത പറഞ്ഞു വ്യക്തിബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതം അത് ഊട്ടിയുറപ്പിച്ച് നല്ലൊരു ഫാമിലിയായിട്ട് മുന്നോട്ട് കൊണ്ടാൽ എന്തൊക്കെ ശ്രമങ്ങളാണ് പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കാണുന്നത്? അല്ലിപ്പോ ഈ നമ്മളുടെ രൂപതയെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എത്ര സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്, സ്ഥാപനം. നമുക്കൊരു സ്ഥാപനങ്ങളും പറയത്തക്കതായിട്ട് നമുക്കില്ല. പക്ഷെ നമ്മളുടെ കുടുംബങ്ങളാണ് നമ്മുടെ സ്ഥാപനം. അപ്പൊ ഈ അമേരിക്കയിൽ വന്ന് പ്രവാസികളായിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ മലയാളി കുടുംബങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത്. ആ സ്ഥാപനങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അവരെ വേണ്ട വിധത്തിൽ നയിക്കുക, അവർക്ക് വേണ്ട ആത്മീയമായ പ്രചോദനങ്ങൾ നൽകുക, ഇതൊക്കെയാണ് നമ്മുടെ രൂപത കൊണ്ട് നമുക്കിവിടെ സാധിക്കാവുന്ന കാര്യങ്ങൾ. വേറെ മറ്റൊത്തിരി നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായ ആവശ്യമില്ല. ഇവിടെ അതിനകത്തേക്ക് നമ്മളെ കുറച്ച് ചെറിയൊരു മെജോറിറ്റിയാണ്. പിന്നെ നമ്മളെ കൊണ്ട് തന്നെ എല്ലാം സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രൂപതയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാമിലി അപ്പോസ്റ്റലേറ്റ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൂടെ ഇപ്പോൾ നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ യുവജനങ്ങൾക്ക് നമ്മൾ മാരേജ് പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ ഇപ്പോൾ പല അവസരങ്ങളിലായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോട് കൗൺസിലിംഗ് ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ രൂപത വരുന്നതിന് മുൻപും വരുന്നതിന് പിൻപും ഇവിടെ ഇതെല്ലാം കാണുവാൻ സാക്ഷിയായി നിൽക്കുവാൻ കഴിഞ്ഞ ഒരു വൈദികൻ എന്ന രീതിയിലും ഒരു ബിഷപ്പ് എന്ന രീതിയിലും എനിക്ക് പറയാൻ കഴിയും. ഈ രൂപത വന്നതിന് ശേഷമുള്ള നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ജീവിതം വളരെ ക്വാളിറ്റേറ്റീവ്ലി വളരെ ബെറ്ററാണ് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. ഇത്രയും കാലം ഷിക്കാഗോ ഡയസിസിൽ പ്രവർത്തിച്ച് പിതാവ് പറഞ്ഞ പോലെ രൂപതയാകുന്നതിന് മുമ്പും അതിനുശേഷവും ഇപ്പം പിതാവായി രണ്ടാമത്തെ ഇടയനായിട്ട് വരുന്ന അങ്ങ് നമ്മുടെ സീറോ മലബാർ സഭയുടെ കീഴിൽ ധാരാളം ഒട്ടനവധി രൂപതകൾ ലോകൊട്ടായിട്ടുണ്ട്. ഈ അമേരിക്കൻ രൂപതയെ മെയിൻ സ്ട്രീമിൽ നിർത്താൻ എന്ത് ശ്രമങ്ങളാണ് പിതാവിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എന്താണ് പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട്? ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഉണ്ടായ ഒരു രൂപത എന്ന രീതിയിൽ നമുക്ക് ഒരു ഒരു മുൻഗണന എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. നമ്മളിപ്പോൾ മറ്റുള്ള ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, UK, യൂറോപ്പ്, അവരെല്ലാം നമ്മളെയാണ് ഒരു മാതൃകയായിട്ട് കാണുന്നതും
പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി നന്ദി പിതാവേ, ഷെക്കിന ന്യൂസിനോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന് അങ്ങേക്ക് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അങ്ങയുടെ പുതിയ ഉത്തരവാദിത്തത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായമായിട്ടുള്ള ഒരു മീഡിയയാണ്. അതിലൂടെ വളരെയധികം കാര്യങ്ങൾ അറിയുന്നു. നമ്മൾ ഇന്ന് പുറം ലോകം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തികച്ചും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഈ ഷക്കീന ടി വിക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു ജിബി.